ദീർഘമായ ജീവിതകാലത്ത് മഹാന്മാരായ പലരുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന എൻ്റെ കണ്ടംപററീസ് ആയിരുന്ന അതേകാലത്ത് ജീവിച്ച ആൾ മഹാന്മാരായ പലരെയും നേരിട്ടറിയാനും അടുത്ത് പരിചയപ്പെടാനും എനിക്ക് അവസരമുണ്ടായി. അത് അവരെ പറ്റിയെല്ലാം ഞാൻ എൻ്റെ ബന്ധം സംബന്ധിച്ച് അവരെ പറ്റി ഞാൻ എൻ്റെ പുസ്തകത്തിൽ വിവരം എഴുതിയിട്ടുണ്ട്. അതിൽ വലിയ ആളുകളെ അതിൽ കേളപ്പജിയുണ്ട്. ഈ കേളപ്പൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കാലമാണ്. മഹാത്മാഗാന്ധിയാണ് അതിൻ്റെ നേതാവ്. കേരള ഗാന്ധി എന്ന് പറയാറുള്ള ആളാണ് കേളപ്പജി. കേളപ്പൻ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ നേതാവ് അദ്ദേഹം ഒരു അധ്യാപകനൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കയറി അദ്ദേഹം. അങ്ങനെ അദ്ദേഹം കേളപ്പജിയായി. കേളപ്പൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു ആദ്യകാലത്ത്. അദ്ദേഹമായിട്ട് എനിക്ക് പരിചയം ഉണ്ടാവാൻ അവസരം ഉണ്ടായിട്ടുണ്ട്, ധാരാളം അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം പൊന്നാനിയായിട്ടൊരു ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ പൊന്നാനിയിലുള്ള ആളുകളും അദ്ദേഹം പൊന്നാനിയിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം കേളപ്പനെയാണ് അതിൽ സ്മരിച്ചിട്ടുള്ളത്. കേളപ്പൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു മനുഷ്യനായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഏറ്റവും വലിയ ആളായിരുന്നു കേളപ്പജി. പിന്നെ മറ്റൊരാളതിനെ പറ്റി ഞാൻ പറയുന്നത് വള്ളത്തോളിനെ സംബന്ധിച്ചാണ്. ഈ വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മൂന്ന് പ്രധാന കവികളിൽ മലയാള ഭാഷയിലെ വള്ളത്തോളും ഉള്ളൂരും ആശാനും ഇവർ മൂന്ന് പേരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കവികളായിട്ട് നമ്മൾ പറയാറുള്ളൂ. അതിൽ ഈ വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ള മകൻ കോളേജിലെ എൻ്റെ ക്ലാസ്മേറ്റായി. ഞാൻ സെൻ്റ് തോമസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൃഹം എൻ്റെ നാടിൻ്റെ അടുത്തുള്ളൊരു ഗ്രാമത്തിലായിരുന്നു. അപ്പോൾ അതും പരിചയപ്പെടാനിടയായി. അങ്ങനെ ആ നിലയിലെല്ലാം വള്ളത്തോൾ എന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം തൃശ്ശൂർ താമസമുണ്ടായിരുന്നു കുറച്ച് കാലം. അന്ന് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും പോയിട്ടുണ്ട്. വള്ളത്തോൾ നാരായണമേനെ വളരെ അടുത്ത് പരിചയപ്പെടാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് പിന്നീട് എൻ്റെ ജീവിതത്തിൽ കലാമണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാപിച്ച സാംസ്കാരിക കേന്ദ്രമായ കലാമണ്ഡലത്തിൻ്റെ ഭരണ ചുമതല ഏറ്റെടുക്കാനുള്ള അവസരം ഉണ്ടായത്. അത് 5 കൊല്ലം ഞാൻ അവിടുത്തെ ഭരണാധികാരിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് വളരെ കാലം കഴിഞ്ഞാൽ വള്ളത്തോളൊക്കെ നിര്യാതനായതിന് ശേഷമാണ്. പക്ഷേ വള്ളത്തോൾ ചെയ്ത സേവനം, വള്ളത്തോളിൻ്റെ കവിത, വള്ളത്തോൾ മഹാത്മാഗാന്ധി ആയിട്ടുണ്ടായിരുന്ന ബഹുമാനം ഒക്കെ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതുകൊണ്ട് വള്ളത്തോളുമായിട്ട് ഞാൻ അടുത്ത് ബന്ധമുണ്ടായിരുന്നു, വളരെ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മരുമകൻ, അതായത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ ഭർത്താവ്, ഞങ്ങളുടെ സ്കൂൾ എൻ്റെ സ്കൂളിൽ ഞാനൊരു ജോലി കൊടുത്തു വള്ളത്തോൾ ആവശ്യപ്പെട്ടിട്ട്. അവിടെ അധ്യാപകനായിട്ട് കുറച്ച് കാലം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് വള്ളത്തോളായിട്ട്. മറ്റൊരാളെ ഞാൻ പറഞ്ഞുള്ളത് EMS തമ്പുരിപ്പാടാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS തമ്പുരിപ്പാട്. വലിയ എഴുത്തുകാരനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കേരളീയരിൽ ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തെ ധാരാളമായിട്ട് അറിയും. പിന്നെ ഒന്ന് അച്ചുമേനാണ്. അച്ചുമേനും അതുമാതിരി എനിക്ക് ഞാനായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഞാൻ തൃശ്ശൂർ ഇൻ്റർമീഡിയറ്റിൻ്റെ പഠിക്കുന്ന കാലത്ത് അച്ചുമേനൻ അവിടെ ഞങ്ങളുമായിട്ട് വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ബന്ധമാണ്. അവസാന കാലത്തൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഞാൻ ഡയറക്ടറേറ്റിലുണ്ടായിരുന്നു, വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്നെ വളരെ സ്നേഹമായിരുന്നു. എന്നെ ശരിയായുള്ള വഴികാട്ടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ വലിയ സ്നേഹത്തോടു കൂടി പെരുമാറിയ ഒരു സുഹൃത്ത് എന്നുകൂടി പറയാവുന്ന അവകാശപ്പെടാണ് ഞാൻ. സെയ്തു മൗലവിയാണ്, മൗലവി സാഹിബാണ് മറ്റൊരാൾ. അദ്ദേഹം എൻ്റെ നാട്ടിലാണ്, നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ സ്കൂളിലെ എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അത് പലതുകൊണ്ട് ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. AK ഗോപാലനാണ് മറ്റൊരാൾ. രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൻ്റെ പ്രമുഖനായ ഒരാളായിരുന്നു AK ഗോപാലൻ.
എ കെ ഗോപാലിനെ ഞാൻ നല്ലോണം അറിയും. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെപ്പറ്റി പലപ്പോഴും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള സന്തോഷമുണ്ട്. പിന്നൊന്ന് ജോസഫ് മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരി എൻ്റെ മാസ്റ്ററായിരുന്നു. ഞാൻ സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുണ്ടശ്ശേരി എൻ്റെ മാസ്റ്ററായിരുന്നു. ആ ബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ നിലർത്തി പോന്നിരുന്നു. ഞാൻ ഡി ഒ ആയിട്ട് തൃശ്ശൂരിലെ ഡി ഒ ആയിട്ട് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. വഴി ശരിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വഴികാട്ടിയാണ്, എൻ്റെ അധ്യാപകനാണ്. എന്നെ വളരെയധികം ബഹുമാനിക്കുകയും എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്ത ആളായിരുന്നു. അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതാണ് ജോസഫ് മുണ്ടശ്ശേരി, എഴുത്തുകാരനും പണ്ഡിതനുമായ മുണ്ടശ്ശേരി. പിന്നെ സി എച്ച് മുഹമ്മദയെ പറ്റിയാണ് ഞാൻ പറഞ്ഞുള്ളത്. ഞാൻ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് സി എച്ച് മുഹമ്മദയ. അദ്ദേഹം വളരെ സ്നേഹമതിയായ ഒരു മന്ത്രിയായിരുന്നു. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മലബാറിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും എന്നെ മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയിലും എന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ളത്. എന്നോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. ഒ എം സി നാരായണ നമ്പൂരിപ്പാടാണ് മറ്റൊരാൾ. ഒ എം സി നാരായണ നമ്പൂരിപ്പാടെന്ന് പറഞ്ഞാൽ നമ്പൂരി സമുദായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാന്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം നല്ല പണ്ഡിതനാണ്, നല്ല വേദം നല്ലോണം പഠിച്ച ആളാണ്, സംസ്കൃതം നല്ലോണം പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് പൊതുവിദ്യാഭ്യാസം ധാരാളമായിട്ടുണ്ട്. അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, നല്ല കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ, ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൾ അവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുമായിട്ട് വലിയ അടുത്ത് ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് എൻ്റെ മകളെ പിന്നീട് വിവാഹം കഴിച്ചുള്ളത്. അങ്ങനെ ആ ബന്ധം കുറേക്കൂടി ദൃഢപ്പെട്ടു. എൻ വി വിശ്വനാരായണനെ പറ്റുന്നു. എൻ വി വിശ്വനാരായണനെ ഞാൻ നല്ലോണം അറിയും. പി എൻ പണിക്കർ വായനശാല രംഗത്ത് കേരളത്തിന് വലിയ സംഭാവന ചെയ്ത ആളാണ് പി എൻ പണിക്കർ. അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. വി ടി ഭാസ്കര പണിക്കർ. ഭാസ്കര പണിക്കർ വേണമെങ്കിൽ എനിക്കൊരു അകന്ന ബന്ധമുണ്ടോയെന്ന് പറയാം. കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് ഭാസ്കര പണിക്കർ. ആദ്യം മുതലേ ഭാസ്കര പണിക്കരെ നല്ലോണം അറിയും. ഭാസ്കര പണിക്കരായിട്ട് വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത ആളായിരുന്നു. ഡോക്ടർ അച്യുതമേനോൻ. ഡോക്ടർ അച്യുതമേനോൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൊന്നാനി ഒരു വളരെ ദൈവതുല്യനായ ഒരു വിഷഗ്വരനായിരുന്നു, ഡോക്ടറായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ, ഞങ്ങളുടെ മനക്കിലെ അദ്ദേഹം ഫാമിലി ഡോക്ടറായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹം കാറെടുത്ത് ഓടി വരും. ഇതായിരുന്നു കാര്യം. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത്രയധികം സന്തോഷം ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കാൻ. പിന്നൊന്ന് ഡോക്ടർ സുകുമാർ അഴിക്കോടാണ്. ഡോക്ടർ സുകുമാർ അഴിക്കോട് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ട്രെയിനിങ്ങിന് കാലത്ത്. ബി എ ട്രെയിനിങ് നടത്തുന്ന കാലത്ത് ഞാനും സുകുമാർ അഴിക്കോട് ഒന്നിച്ചാണ് താമസിച്ചിരുന്നു. ആ ബന്ധം അദ്ദേഹത്തിൻ്റെ മരണകാലം വരെ ഉണ്ടായിരുന്നു. ഡോക്ടർ കെ കെ രാഹുലൻ, നല്ല ഡോക്ടറും നല്ല സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആയിരുന്ന രാഹുലൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. കിള്ളിമംഗലം വാസുദേവൻ നമ്പൂരിപ്പാട്. അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു, കലാപണ്ഡിതനായിരുന്നു. കലാമണ്ഡലത്തിൽ സൂപ്രണ്ടായിരുന്നു. കലാമണ്ഡലത്തിന് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ഔന്നത്യം അത്രയധികം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വലിയ ബഹുമാനമായിരുന്നു. ബാബു പോൾ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ബാബു പോൾ ഐ എ എസ്സുകാരുടെ ഇടയിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ആളായിരുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ പലപ്പോഴും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം കലാമണ്ഡലത്തിലെ അംഗമായിട്ട് ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ, ഞാൻ കലാമണ്ഡലത്തിൽ എഴുതിക്കുമ്പോഴൊക്കെ അദ്ദേഹം എൻ്റെ സഹായം, എൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നവരെയും ആ ബന്ധം നിലനിർത്തി പോകുന്നവരും. എം ഡി വാസുദേവൻ നായർ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പലപ്പോഴും പറയും ഞാനായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് അത്ര സ്നേഹം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഡോക്ടർ ടി ആർ ശങ്കുണ്ണി, ഇത്രയും ആളുകളെയാണ് ഞാൻ ഇതിൽ സ്മരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം എനിക്ക് പിന്നെ ആരും അറിയില്ല എന്നല്ല, ഇത്രയും ആളെ അറിയും.
പക്ഷെ കുറേ പേരെ അങ്ങ് റാൻഡമായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുത്തിട്ട് അവരെ പറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഈ മഹാന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളത്.